ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മലബാർ ഫ്ലേവേഴ്സ്. വളരെ സ്വാദിഷ്ടമായ, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചെമ്മീൻ ചട്ടി ബിരിയാണിയാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ 250 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1 ടീസ്പൂൺ മുളക് പൊടി, 1 പിഞ്ച് പെരിഞ്ജീരകം ചതച്ചെടുത്തത് എന്നിവ ചേർത്ത് അതിലോട്ട് 1 ടീസ്പൂൺ തൈരും പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിലോട്ട് ചെമ്മീനും കൂടെ ഇട്ടിട്ട് നല്ല പോലെ യോജിപ്പിച്ചതിന് ശേഷം 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റിവെക്കാം. ഇനി ഗാർണിഷിങ്ങിനുള്ള ഐറ്റംസ് പൊരിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് ചൂടായ ഫ്രൈ പാനിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടപ്രകാരം ഉപയോഗിക്കാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് 1 വലിയ സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൽ നിന്ന് 1 പിടി ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം സവാള കുക്ക് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. സവാള ഇതാ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ഒരു സ്റ്റെയിനറിലോട്ട് കോരി മാറ്റാം. അതേ എണ്ണയിലോട്ട് തന്നെ നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും കൂടെ വറുത്തെടുക്കണം. 1 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ടും 1 ടേബിൾ സ്പൂൺ കിസ്മിസുമാണ് എടുത്തേക്കുന്നത്. കാഷ്യൂനട്ട് ആദ്യം വറുത്തെടുക്കാം. ബ്രൗൺ കളറായി കോരിയതിന് ശേഷം കിസ്മിസും കൂടെ ഇട്ടിട്ട് വറുത്തെടുക്കണം. ശേഷം 1 പിടി കറിവേപ്പില കൂടെ അതിലോട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നെയ്ച്ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അടി കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായ ഓയിലിലോട്ട് 3 ഏലക്കായ ഇട്ട് കൊടുക്കണം. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ സവാള ഇട്ട് കൊടുക്കണം. സവാള നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലോട്ട് അരി ഇട്ട് കൊടുക്കണം. ഈ കപ്പിന് 1 കപ്പ് ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. 1/2 മണിക്കൂർ കുതിർത്ത് ഡ്രെയിൻ ചെയ്ത് വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി നല്ലോണം വറുത്തെടുക്കണം. പാകമായിട്ട് വരുമ്പോൾ അതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നേരത്തെ അരി എടുത്ത കപ്പിന് 2 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. പാകത്തിന് ഉപ്പ് കൂടെ ഇട്ടിട്ട് 1 മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കട്ട കെട്ടാതെ യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ഓയിലാണ് ഉപയോഗിക്കുന്നത്. അത് നന്നായി ചൂടായതിനു ശേഷം അതിലോട്ട് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ നമ്മൾ ഓവറായിട്ട് കുക്ക് ചെയ്യരുത്, അത് റബ്ബറായിപ്പോവും. 1-3 മിനിറ്റിൻ്റെ വേവേ ചെമ്മീൻ ഉണ്ടാവുകയുള്ളൂ. 3 മിനിറ്റ് അതല്ലെങ്കിൽ 4 മിനിറ്റ്, അതിലധികം കുക്ക് ചെയ്താൽ അതിൻ്റെ ടേസ്റ്റ് മാറും. 1 മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. ചെമ്മീൻ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ആ സമയം കൊണ്ട് ചോറ് ഇവിടെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അടിപിടിക്കാതെ ഇളക്കി കൊടുത്തിട്ട് തീ ഒന്ന് സ്ലോ ആക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ബിരിയാണിയിലോട്ടുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൺചട്ടിയാണ് എടുത്തേക്കുന്നത്. മൺചട്ടിയാണ് ഈ വിഭവത്തിൻ്റെ ടേസ്റ്റ് വ്യത്യസ്തമാക്കുന്നത്. ചൂടായ ചട്ടിയിലോട്ടിനി 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് സവാള ഇട്ടിട്ട് മൂപ്പിക്കണം. സവാള നന്നായി മൂത്ത് വന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ തീ എപ്പോഴും മീഡിയം ആയിരിക്കണം, മറ്റത് പെട്ടെന്ന് കരിഞ്ഞു പോകും. പാകത്തിന് ഉപ്പ് കൂടെ ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കാം. സവാള വെന്ത് പാകമായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി എന്നിവ ചതച്ചെടുത്തത് ചേർത്ത് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഈ സമയം കൊണ്ട് ചോറിലെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ പറ്റെ കുറച്ച് വെച്ചിട്ട് അടച്ചു വെക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് മസാല ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ കുരുമുളക് എരിവ് കുറവാണ്, ആവശ്യാനുസരണം മാറ്റങ്ങൾ വരുത്താം. 3/4 ടേബിൾ സ്പൂൺ പച്ചമല്ലിപ്പൊടി കൂടെ ഇട്ടിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടെ ആഡ് ചെയ്യാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴത്തേക്കും ചോറ് വെന്തിട്ടുണ്ട്, നല്ല പാകമായിട്ടുണ്ട്. ഇത് തീ ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം. പാകമായ മസാലയിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കണം. ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് ചേർത്തേക്കുന്നത്. നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി വെന്തിട്ടുണ്ട്, അതിലോട്ടിനി ബാക്കിയുള്ള ചേരുവകളും കൂടെ ചേർത്ത് കൊടുക്കും. 1/2 ടീസ്പൂൺ പുതിനയില, 1 ടീസ്പൂൺ മല്ലിയില എന്നിവ ചേർത്ത് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്തിട്ട് ഇളക്കി യോജിപ്പിക്കാം. പാകത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്ത ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ആഡ് ചെയ്യാം. ചെമ്മീൻ ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ മസാല തയ്യാറായി കഴിഞ്ഞു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് പകുതി മസാല മാറ്റിവെക്കാം. നെയ്ച്ചോറ് നല്ല അസലായിട്ടുണ്ട്, അരി ഒന്നൊന്നിൽ തൊടാതെ ഇരിക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ച് കുറച്ചെടുത്തിട്ട് മസാലയുടെ മുകളിലിട്ട് കൊടുക്കാം. പകുതി ചോറിട്ട് കൊടുത്തതിന് ശേഷം ബാക്കി മാറ്റി വെച്ച മസാല കൂടെ ഇട്ടിട്ട് ബാക്കിയുള്ള ചോറ് കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. പൊരിച്ചു വെച്ച ഗാർണിഷിങ്ങിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മുകളിൽ വിതറി കൊടുക്കാം. ശേഷം ശുദ്ധമായ പശുവിൻ നെയ്യ് 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ 1 പിഞ്ച് ഗരം മസാല കൂടെ ആഡ് ചെയ്യാം, അത് ഓപ്ഷണലാണ്. ഇനി ഇതുപോലെ ഒരു മൈദ ഷീറ്റ് എടുത്തിട്ട് ചട്ടിയുടെ വായ്ഭാഗം കവർ ചെയ്തെടുക്കണം. ഇത് ചപ്പാത്തിയുടെ കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുത്തതാണ്. നല്ല പോലെ ഒട്ടിച്ചെടുക്കുക. ശേഷം അടപ്പ് വെച്ച് നന്നായി പ്രസ് ചെയ്തിട്ട് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ശേഷം 1/2 മണിക്കൂർ കൂടെ ദമ്മിൽ വെച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടാനുസരണം സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ചട്ടി ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ഒരു സൈഡിൽ നിന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു വിഭവമാണിത്, അത്രയ്ക്കും ടേസ്റ്റിയാണ്. ചമ്മന്തിയുടെ കൂടെയും റൈത്തയുടെ കൂടെയൊക്കെ സെർവ് ചെയ്താൽ സൂപ്പറാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ മലബാർ ഫ്ലേവേഴ്സ്. മറ്റൊരു റെസിപ്പിയുമായി വരുന്നതുവരെ ബൈ ബൈ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ മലബാർ ഫ്ലേവേഴ്സ്. അടുത്ത റെസിപ്പിയുമായി വീണ്ടും വരുന്നതുവരെ ബൈ ബൈ.